രാവിലെ തന്നെ അപ്പൂസ് ജൂനോനെ കുളിപ്പിക്കുന്ന ഒരു കുളിസീനോട് കൂടെ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ജൂനോനെ കൊണ്ടൊരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണാം. ജൂനോ കുളിച്ചാണോ? ജൂനോ ആ ഒരു യുവാവിന്റെ കുളിസീൻ ഉളുപ്പില്ലാണ്ട് പകർത്താൻ നാളെ ഇല്ലടീന്ന്. ജൂനോ കുളിച്ചോ? കുളിച്ച് സുന്ദരനായോ ജൂനോ? എന്നാ ജൂനോന്റെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ കുളിയൊക്കെ ബാക്കിയാ. ഞങ്ങൾ ഓൾ സെറ്റ് ഗോ ആണ്. കൂട്ടത്തിൽ അമ്മയും വരുന്നുണ്ട്. അമ്മ പക്ഷെ പകുതി വഴി വരെ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മൃഗാശുപത്രിയിലാണ്. ജൂനോന്റെ വാക്സിനേഷന് വേണ്ടിട്ട് പോവാണ്. ഹായ്, കുളിച്ച് സുന്ദരനായി പോവാ. നമ്മള് ആടെ ഒന്നിരിക്കല്ല, അതിനെന്തിനാന്ന് കുളിപ്പിച്ചേ. അപ്പൊ ജൂനോക്ക് വേണ്ടിട്ട് നമ്മള് കാറിന്റെ സീറ്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വാ കേറിക്കോ. ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കാം കേൾക്കാം മോ കേറി ജൂന കേറി. ഞങ്ങൾ കേറിയാ തന്നെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുന്നില്ല. കേറിക്കോ കേറി, നല്ലോണം ഇരുന്നോ. അതൊക്കെ പേടിയാവത്തെ ഗുഡ് ബോയ്ക്ക്. ജൂനോ 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 ആകെ ടെൻഷനിലുള്ള എന്ത് പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അല്ലേ. അമ്മ ഇവിടം വരെ ഉള്ളൂ. ഇവിടെയാണ് അമ്മയ്ക്ക് വരേണ്ടത്. ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. ഇവിടെ നിന്നൊരു ക്ലാസ് നടക്കട്ടെ. അപ്പൊ അതിന് വന്നതാണ് അമ്മ. ബൈ ജൂന. നോക്കുന്ന അമ്മയുടെ പോന്നത്. എടപ്പോയി 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 എടപ്പോയി. ഇന്ന് നമ്മള് പോട്ടെ, ബാക്കി പോവാ പോവാ പോവാ. അമ്മയുടെ തപ്പുന്ന അവൻ. എവിടെ എവിടെ ജൂന പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവാണ്. ജൂന ഇതൊക്കെ ഏതാ സ്ഥലം? നമ്മൾ ഏകദേശം പേരാമ്പ്ര എത്താനായി. പേരാമ്പ്ര വെറ്റിനറി പോളി ക്ലിനിക്കിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഞങ്ങൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഇവനെ ഇങ്ങനെ പുറത്തേക്ക് തലയൊക്കെ ഇട്ട് നോക്കുമ്പോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. കണ്ടിട്ട് അതാ അതിനുള്ള നായ് നായ് എന്നൊക്കെ പറയുന്നുണ്ട്. നീ വല്ലതും അറിയുന്നുണ്ടോ ജൂനോ? ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് വാക്സിൻ വാങ്ങിട്ട് വേണം പോവാൻ. ചേട്ടാ, ഡോഗിന്റെ റാബിസിന്റെ വാക്സിൻ. ഇതാണ് റാബിസ് വാക്സിൻ. ഇതിന്റെ കൂടെ ഒരു പെയർ ഗ്ലൗസും അതേപോലെ സിറിഞ്ചും കൂടെ നമ്മൾ കൊണ്ടുപോകണം. ഈ സുഖമായിട്ടിരിക്കാ, എന്നാ ഞാൻ ഫ്രണ്ട് കയറാം. നമ്മളിതാ ഓൾമോസ്റ്റ് സ്ഥലത്തെത്തി. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് ഗവൺമെന്റ് വെറ്റിനറി പോളിക്ലിനിക്. ഇതാണ് സ്ഥലം. ജൂന നമ്മൾ സ്ഥലത്തെത്തിട്ടോ. നമ്മള് വീട്ടിലേക്ക് ഇപ്പൊ നായകളെ വളർത്തുമ്പോ നമുക്ക് ലൈസൻസ് ഉണ്ടാവണം നിർബന്ധമുണ്ട്. അപ്പൊ ഇവന്റെ വാക്സിനേഷൻ എക്സ്പയർഡ് ആയതുകൊണ്ട് ഇവന്റെ വാക്സിനേഷൻ വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സും കൂടെ ചെയ്യാനുണ്ട്. മുമ്പ് പോവാ. ജൂനോ മാത്രല്ല, ഇവിടെ വേറെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ആരടാ രണ്ട് കറക്കി ഇങ്ങനെ കുറയ്ക്കടാ നാണം കിടത്താണ്ട്. ഇവിടെ വേറെ ആളുണ്ട് നോക്കൂ. ഓ ഓ ഹായ്. ഇവക്കും വാക്സിൻ എടുക്കാൻ വന്നാ. ഇവിടെ ഇവനോ ആണോ? എന്താ പേര്? ലിയോ. ഹായ് ലിയോ 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 ലിയോ. ഇവിടെ ഇവിടെ ലിയോ ലിയോ. ഓ ഇതാണ് മൃഗങ്ങളുടെ ഒ പി ചികിത്സാ വാർഡ്. ഇവിടെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ വാ ചെല്ലു ചെല്ലു ജന ചെല്ലു. ഇവിടെ ഒരാളിരിക്കുന്നു. ഇയാള് കുറച്ച് ടെററാ. വന്നതും ഷടപടയെന്ന് ഇവന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഡ്യൂട്ടി ഡോക്ടറെ കണ്ടിട്ട് വാക്സിൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഇതാണ് നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ്. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് പഞ്ചായത്ത് പോയിട്ട് ഇവന് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ. അങ്ങനെ ജൂനോന്റെ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. വീട്ടിലെത്തിയേ. ഇറങ്ങുന്നില്ലേ? ഇറങ്ങുവീൻ ഇറങ്ങുവീൻ. വാ ജന ഇറങ്ങു വാ പരി വാ. എനിക്ക് കൂട്ടുപോട്ടെ. എന്റെ ഇത് അഴിക്ക്.
കൊച്ചി എത്തി. ഇനി നമുക്ക് ലീഷൊന്നും വേണ്ട, പോ കുട്ടി പോ. ജൂനോനെയും കൊണ്ട് വീട്ടിലെത്തി, ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഇപ്പൊ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പോയി അവൻ്റെ ബാക്കി ലൈസൻസിൻ്റെ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനുമായിട്ടാണ് ഇറങ്ങിയത്. എന്താവും അറിയില്ല, നല്ല മഴയാണ്. നല്ല പെരുമഴയത്ത് വണ്ടി കഴുകാൻ ഇറങ്ങിയിരിക്കുന്ന രണ്ട് മണ്ടന്മാരാണ് ഞങ്ങളിപ്പോ. കുറ്റിയാടി കാർ വാഷ് ചെയ്യാൻ വന്നു വന്ന അവസാനം ഞങ്ങൾ പാലയിൽ എത്തി. ഇനി പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് പതുക്കെ വരാം. ഞങ്ങള് തളിർ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചായ ഉണ്ടാവുന്ന അറിയില്ല. ചൂട് പഴംപരിയും ചായയും വന്നിട്ടുണ്ട്. നൈസ് പഴംപരിയാണ്, കറക്റ്റ് പഴമുള്ള പഴംപൊരി. ഞങ്ങളിങ്ങനെ ബാലേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞതൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മൾ ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്ക് വണ്ടി കഴുകി നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൂസ് അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട് അവിടെ നിന്ന് വർത്താനം പറഞ്ഞത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഇങ്ങനെ വണ്ടീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പം തിരിച്ച് കുറ്റിയാടിക്ക് തന്നെ പോവാണ്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞങ്ങൾ മൊത്തത്തിൽ ഇന്ന് ലേറ്റായി. ജൂനുവിൻ്റെ ബാക്കി ലൈസൻസിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു മഴ കഴിഞ്ഞിട്ട് എല്ലാവരും അടുത്ത വീട്ടിൽ കല്യാണമാണ്. കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് ഓടി വരാം. നല്ല കട്ട ചളി കൂടെയാണ് പോണ്ടത്. നല്ല മഴ തൊട്ട് മുമ്പ് നല്ല ഇടിവെട്ട് നല്ല ശക്തമായ മഴ പെയ്തു പോയി. അതിൻ്റെ ഒരു ചളിയാണ്. അവിടെ പാട്ടൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ഈ നാട്ടിൽ കല്യാണത്തോളം അല്ലെങ്കിൽ കല്യാണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് കല്യാണത്തിൻ്റെ തലേദിവസം. നമ്മൾ അത്താഴം വിട്ടെന്നാണ് പറയാം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. നല്ല കട്ട ചളിയാ മുമ്പിൽ. ഇതാണ് കല്യാണ വീട്. ഞങ്ങളുടെ അയൽപ്പക്കാരും നാട്ടുകാരൊക്കെയാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നതും വന്നു പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ തലേദിവസം കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള ഒരു ബഹളം നടക്കുന്ന സ്ഥലമാണ്. ഈ തേങ്ങ അരയ്ക്കലും പൊതിക്കലും ചെറുകലൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ബഹളമൊക്കെ ആയിരിക്കും. ഇപ്പോൾ പക്ഷേ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, അതൊക്കെ മെഷീൻസ് ചെയ്തോളും. അപ്പം ഇവരിങ്ങനെ വന്നിരുന്നിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ പരിചയം പുതുക്കുന്നതും വിശേഷം പറയുന്നതും പിന്നെ ഫ്രീ ആയിട്ട് ചില്ലായിട്ടിരിക്കുന്ന ശരിക്കും ഒരു എൻജോയ്മെൻ്റ് മോഡിലേക്ക് ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കല്യാണ തലേദിവസം അഥവാ അത്താഴ കുട്ടികളൊക്കെ. ഓൺ ഡിമാൻഡ് റിലേറ്റീവ് യൂട്യൂബിൽ വരാന്നല്ലേ ചോദിക്കുന്ന ആൾക്കാരുടെ. എടാ നല്ലതായിട്ട് അഭിനയിക്കണം, എന്നാലേ വരുള്ളൂ. നിങ്ങളെ ഒളിച്ചു നിൽക്കുന്നുണ്ടാലേ. സമാധാനായോ? സൂരജില്ല, സൂരജ് വന്നിട്ടേ ഉള്ളൂ. മതിയടോ, തുടച്ചല്ലോ. നിങ്ങളിത് തുടച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസല്ലേ. ആ നല്ല ആൾക്കാരാ. അയ്യോ, നല്ല വീഡിയോ കാണാൻ. ആ അനുഷേട്ടാ, അപ്പൂസ് അവിടെ വേസ്റ്റിന്റെ സെക്ഷൻ അപ്പൂസ ഹാൻഡിൽ ചെയ്ത്. ഇതൊക്കെ എന്റെ നാട്ടുകാരാണ്, അമ്മയുടെ ഫ്രണ്ട്സ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു, അല്ലെങ്കിൽ കല്യാണ ബിരിയാണി എന്ന് പറഞ്ഞൊരു പ്രത്യേക നൊസ്റ്റാൾജിയാണല്ലോ. ഇതാണ് ഊട്ടുപുര. ഇവിടെയും നല്ല ബഹളം നടക്കുന്ന സ്ഥലമാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അധികമൊന്നും നിന്നില്ല, ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് നാട്ടിലൊരു കല്യാണ തലേദിവസം അത്താഴോട്ടിനൊക്കെ പോകുന്നത്. അപ്പം അടിപൊളിയായിരുന്നു. ഒരുപാട് ആൾക്കാരായിട്ട് ഒരുപാട് കാലത്തിന് ശേഷം കണ്ടു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരെടുത്തും സ്പെഷ്യൽ താങ്ക്സ്. ഇനി നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു, ഗുഡ് നൈറ്റ്, ബൈ ബൈ.